നിലം പതിച്ചാൽ കിലോമീറ്ററുകളോളം പ്രദേശത്ത് സർവ്വജീവജാലങ്ങളെയും തുടച്ചു നീക്കും. ന്യൂക്ലിയർ അല്ലാത്തതിനാൽ ലക്ഷ്യം കണ്ടാൽ തുടർ ദുരന്തങ്ങളില്ല. ലോക പോലീസ് പദവി നിലനിർത്താൻ അമേരിക്ക വികസിപ്പിച്ച B-2 സ്റ്റെൽത്ത് ബോംബുകൾ ഭൂമിയിലേക്ക് പതിക്കുന്ന ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ പങ്കുവെച്ച് US എയർഫോഴ്സ്. യുദ്ധത്തിനൊരുങ്ങുന്നു എന്ന സന്ദേശം ഇറാന് കൈമാറാൻ അമേരിക്ക കണ്ടെത്തിയ കുറുക്കുവഴി ഇങ്ങനെയാണ്. ഇറാനും അമേരിക്കയും തമ്മിൽ കടുത്ത യുദ്ധ സാധ്യത വർദ്ധിച്ചു വരവേ ഇറാന് കടുത്ത താക്കീതെന്നോണം US B-2 സ്റ്റെൽത്ത് ബോംബുകൾ ഭൂമിയിലേക്ക് വർഷിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ്. നിലം പതിച്ചാൽ കിലോമീറ്ററുകളോളം പ്രദേശത്ത് സർവ്വജീവജാലങ്ങളെയും തുടച്ചു നീക്കാൻ പ്രാപ്തിയുള്ള ബോംബാണിത്. പക്ഷേ ഇത് ന്യൂക്ലിയർ അല്ലാത്തതിനാൽ ലക്ഷ്യം കണ്ടാൽ തുടർ ദുരന്തങ്ങൾ ഉണ്ടാവില്ലെന്നാണ് റിപ്പോർട്ട്. ലോക പോലീസ് പദവി നിലനിർത്താൻ അമേരിക്ക വികസിപ്പിച്ച B-2 സ്റ്റെൽത്ത് ബോംബുകൾ വർഷിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ട് US എയർഫോഴ്സ്. പുറത്തുവിട്ടിരിക്കുന്നത് തങ്ങൾ യുദ്ധത്തിനൊരുങ്ങുന്നു എന്ന സന്ദേശം ഇറാന് കൈമാറാൻ വേണ്ടിയാണെന്നും സൂചനയുണ്ട്. ഇതിനു മുൻപ് US എയർഫോഴ്സ് പുറത്തുവിട്ടതിനേക്കാൾ ഹൈ ഡെഫിനിഷൻ ക്വാളിറ്റിയിലുള്ള വീഡിയോയാണിത്. 2 GBU 57 മാസീവ് ഓർഡിനൻസ് പെനട്രേറ്റുകൾ, അതായത് MOPS, ഒരു ഗ്രൗണ്ട് ടാർജറ്റിന് നേരെ വർഷിക്കുന്ന ഫുട്ടേജാണ് പുറത്തു വന്നിരിക്കുന്നത്. എവിടെ വെച്ചാണ് ഈ പരീക്ഷണം നടത്തിയിരിക്കുന്നതെന്ന് US വെളിപ്പെടുത്തിയിട്ടുമില്ല. B-52 വെപ്പൺ വേയിൽ നിന്നും 33,000 LB ബോംബുകൾ വർഷിക്കുന്നത് ഇതിൽ കാണാം. തുടർന്ന് അല്പനിമിഷത്തിനകം ഇത് അഗ്നിസ്ഫുലിംഗങ്ങൾ വിടർത്തിക്കൊണ്ട് പൊട്ടിച്ചിതറുന്നതും വീഡിയോയിൽ കാണാം. ലോകത്തിൽ വെച്ച് ഏറ്റവും ശക്തമായ നോൺ ന്യൂക്ലിയർ ബങ്കർ ബസ്റ്റാണ് MOP. GPS സിസ്റ്റം ഉപയോഗിച്ചാണ് ഇതിന് വഴികാട്ടുന്നത്. ഭൂമിക്കടിയിൽ വളരെ ആഴത്തിലുള്ള ലക്ഷ്യങ്ങളെപ്പോലും അനായാസം കണ്ടെത്തി നശിപ്പിക്കാൻ ശേഷിയുള്ള ബോംബാണിത്. മണ്ണിനടിയിലും പാറയ്ക്കടിയിലും കോൺക്രീറ്റിനടിയിലും സർവോപരി ഏത് ഇൻഫ്രാസ്ട്രക്ചറിനുള്ളിലും ചെന്ന് ശത്രുവിനെ മുച്ചൂടും നശിപ്പിക്കാൻ പ്രാപ്തിയുള്ള ബോംബുകളാണിവ. സൂപ്പർ സ്റ്റെൽത്ത് B-2 ബോംബേറിന് ഒരു ജോഡി MOPS വഹിക്കാൻ സാധിക്കും. ലോകത്തിൽ എവിടെയും വെച്ച് വിന്യസിക്കാൻ സാധിക്കുന്നതാണിത്. ഇറാനും US തമ്മിലുള്ള സ്പർദ്ധ മൂർച്ഛിച്ചതിനെ തുടർന്ന് അമേരിക്ക സൈനികരെയും യുദ്ധവിമാനങ്ങളെയും കപ്പലുകളെയും ഗൾഫിലേക്ക് യുദ്ധസന്നദ്ധമായി അയക്കാൻ തുടങ്ങിയതിനിടെയാണ് ഈ വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നതെന്നാണ് കടുത്ത ആശങ്ക ജനിപ്പിക്കുന്നത്. ഇന്നലെ രാവിലെ അമേരിക്കൻ എയർക്രാഫ്റ്റ് കാരിയറായ USS അബ്രഹാം ലിങ്കോളിൻ അറേബ്യൻ കടലിൽ എത്തിയിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ 20 കൗണ്ടർ ഇലക്ട്രോണിക്സ് ഹൈ പവർ മൈക്രോവേവ് അഡ്വാൻസ്ഡ് മിസൈൽ പ്രോജക്റ്റ്, അതായത് CHAMP അഥവാ ചാമ്പ് മിസൈലുകൾ US എയർഫോഴ്സ് ഇറാനെ ലക്ഷ്യമിട്ട് സജ്ജമാക്കി നിർത്തി എന്ന റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. 2015 US ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി ഒപ്പുവെച്ച ആണവ കരാറിൽ നിന്ന് ഭാഗികമായി പിന്മാറുന്നുവെന്ന് ഇറാൻ പ്രഖ്യാപിച്ചതോടെ മധ്യേഷ്യയിലെ സംഘർഷം പുതിയ തലത്തിലേക്ക് എത്തുകയാണ്. അമേരിക്കയെ പ്രകോപിപ്പിക്കലാണ് ലക്ഷ്യം. ദേശീയ സുരക്ഷാ കൗൺസിലിൽ നിന്നുള്ള ഉത്തരവനുസരിച്ച് കരാറിലെ ചില വ്യവസ്ഥകളിൽ നിന്ന് ഔദ്യോഗികമായി പിന്മാറുന്നുവെന്ന് ഇറാൻ ആണവോർജ്ജ സംഘടന അറിയിക്കുകയായിരുന്നു. കരാറിൽ നിന്ന് US പിന്മാറിയതിന് 1 വർഷത്തിന് ശേഷമാണ് ഇറാനും ഭാഗികമായി പിന്മാറുന്നത്. ഇതോടെ കരാർ തന്നെ ഫലത്തിൽ ഇല്ലാതായി. ഇനി ഇറാൻ ആണവ പദ്ധതികൾ വീണ്ടും തുടങ്ങാനും സാധ്യതയുണ്ട്. ഇറാൻ ആണവ കരാർ 2015 ഒപ്പിട്ടത്. US, ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യ, ചൈന, ജർമ്മനി എന്നീ രാജ്യങ്ങളുമായി ഇറാൻ ആണവ കരാറിൽ ഒപ്പുവെച്ചിരുന്നു. ഇറാൻ ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നു എന്ന ആരോപണത്തെ തുടർന്ന് അന്താരാഷ്ട്ര തലത്തിൽ ഇറാനുമേൽ സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. ഈ ഉപരോധങ്ങൾ മയപ്പെടുത്തുന്നതിനു പകരമായി ഇറാൻ തങ്ങളുടെ ആണവ പരിപാടികൾ പരിമിതപ്പെടുത്തണമെന്നായിരുന്നു കരാറിന്റെ കാതൽ. എന്നാൽ അമേരിക്ക ഏകപക്ഷീയമായി കരാറിൽ നിന്ന് പിന്മാറുകയായിരുന്നു. ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആയതോടെയാണ് ഇത്. ഇതിനുശേഷം ഇറാനുമായി നിരന്തരം സംഘർഷവും തുടങ്ങി. ഈ സാഹചര്യത്തിലാണ് ഇറാനും ഉറച്ച നിലപാടുമായി എത്തുന്നത്. അമേരിക്കയെ നേരിടാൻ തയ്യാറാണെന്ന സന്ദേശമാണ് ഇറാനും നൽകിയിരിക്കുന്നത്. ഇതാണ് ലോകത്തെ യുദ്ധഭീതിയിൽ വീണ്ടും എത്തിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മറുനാടൻ TV.